ഹായ് എല്ലാവർക്കും എൻ്റെ AMR ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങായിമാരെ കയറിപ്പോന്നോളി. നമ്മളിന്ന് നിൽക്കുന്നത് കക്കയത്താട്ടോ. കക്കയത്തുള്ള ഡാമും അതിൻ്റെ അടുത്തുള്ള വിശേഷങ്ങളും ആയിട്ടാണ് നമുക്ക് ഇനി ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ പോരുട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ കക്കയ ഡാമിൻ്റെ എൻട്രൻസ് കാണണം കേട്ടോ. റൈറ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ വിവരപ്പെട്ടി കാണുന്നു. ഇപ്പോൾ കാരണം ബൈക്ക്, കാറ്, ജീപ്പ് 10, 30, 50, മിനി ബസ് 75, അങ്ങനെ മുതിർന്നവർ 20, കുട്ടികൾ 10, ആ റേഞ്ചിൽ കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതുപോലെ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കക്കയ ഡാമിൻ്റെ പരിസരത്ത് തന്നെ അത്യാവശ്യം പാർക്ക് ചെയ്യാനും അതുപോലെ തണലത്തോട് കൂടിയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വിശാലമായ പാർക്കിംഗ് തന്നെയാണുള്ളത്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ കാഴ്ച നമുക്കൊന്ന് നോക്കട്ടോ. അതുപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് ചുറ്റിക്കറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോറസ്റ്റിൻ്റെ വക ജീപ്പ് ഉണ്ട് കേട്ടോ. 250 ആണ് 7 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന, അതിന് 250 ചാർജ് ഉണ്ട് കേട്ടോ. അത് നമ്മളെ ഈ വ്യൂ പോയിന്റ് മൊത്തമായിട്ട് റൗണ്ട് അടിച്ച് ഡാമൊക്കെ കറക്കി തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അതിൻ്റെ ചാർജാണ് നമ്മൾ 250 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് കാര്യങ്ങൾ, അതുപോലെ ടോയ്ലറ്റ് ഒക്കെ അവിടെ കാണാവുന്നതാണ്. അതുപോലെ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. അതുപോലെ ഒരു മരം ഊഞ്ഞാൽ ആ സെറ്റപ്പുകളുണ്ട്. പിന്നെ ഗാന്ധി ഗ്രാമുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പാർക്കിംഗ് സ്പേസ്, പിന്നെ അത് ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാര്യങ്ങൾ. പിന്നെയാണ് നമ്മളെ ഡാം വരുന്നത്. ഡാമിലേക്കുള്ള വ്യൂവും അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് വരുന്നത് വെച്ചാൽ 1000 രൂപ ആണ് ചാർജ് വരുന്നത്. ബോട്ടിംഗ് സമയങ്ങൾ അവിടെ കാണാവുന്നതാണ്. ബോട്ടിങ്ങും അതിൻ്റെ സ്പീഡ് ബോട്ടാണ് ഉള്ളത്, സംഭവം കാണാവുന്നതാണ്. അതുപോലെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആ കാഴ്ചകൾ അതിൻ്റെ ബാക്കി നടന്ന് നമുക്ക് ഓരോ കാഴ്ചകൾ നമുക്ക് കാണാവുന്നു. അങ്ങനെ നമ്മൾ കക്കയൻ ഡാമിൻ്റെ സൈഡിൽ കൂടി ഡാമിലേക്കുള്ള വ്യൂവും അതുപോലെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ നടന്നു പോകണം. 1.5 കിലോമീറ്ററാണ് നമുക്ക് നടക്കേണ്ടത്. അതായത് ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 1.5 കിലോമീറ്റർ, തിരിച്ചിങ്ങോട്ട് 1.5 കിലോമീറ്റർ നടക്കുക. അതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ജീപ്പിന് പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം കേട്ടോ. അപ്പോൾ അഭിലാഷെ പറ, എന്താണ് ഇവിടുത്തെ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്? ഒരു തണുത്ത ആ ഒരു വൈബും അതുപോലെ എന്താ എനിക്ക് തോന്നുന്നത് പറ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചേഞ്ചാണ്. ഒരു തണുപ്പ് വേറെ കേസുണ്ട്. രാവിലെ മുതൽ എന്നെ നടത്തിക്ക, അതായത് മലയും കാടും കയറി ഉരുട്ടി ഞാൻ ഈ തടി വെച്ചിട്ട് എന്നെ കൊണ്ട് വയ്യാതാക്കി ക്ഷീണിതനാക്കി. പറയേ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഭ്രാന്തായി. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചുറ്റും എന്താ പറയാ മുള്ളാണ് കേട്ടോ. അറിയില്ല എന്താ പറയുന്നത്. അവിയ ആ കാട്ട് കയറിയിട്ട് ഇതാ ഒരു ചൂരൽ പടി. സ്വന്തം കൊച്ചിനെ പഠിക്കാത്തതിനെ അടിക്കാൻ വേണ്ടിട്ട് ഇതാ ചൂരൽ പടി സെറ്റാക്കി കാഴ്ചയാണ് കേസ് കാണുക. നമുക്കത് കണ്ടുവെക്കാം. എന്താണ് അവിയ ഇങ്ങനെ കാട്ടിൽ കയറി കൊച്ചിനെ അടിക്കാനാണ് ചൂരൽപടി ഉണ്ടാക്കുന്നത്? പറ കൊച്ചിനെ അടിക്കാനല്ലോടോ, കൊച്ചിനെ കാണിച്ചു കൊടുക്കാനാണ്. അങ്ങനെ നമ്മൾ നടന്നത് ആ കക്കയൻ ഡാമിൻ്റെ എൻട്രിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റ്യാടി വൈദ്യുതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓഫീസ് കാര്യങ്ങളാണ് റൈഡ് സൈലിങ് മേലാതാ കാണാം. ഇനി നമുക്ക് ആ ഡാമിൻ്റെ വ്യൂ അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെ ഭംഗിയാണെന്ന് നമുക്ക് ആസ്വദിച്ച് നോക്കാം. അങ്ങോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുമ്പോട്ട്. അങ്ങനെ നമ്മൾ കക്ക ഡാമിൻ്റെ വ്യൂ ആണ് കാണുന്നുണ്ട് കേട്ടോ. ഈ തടാകത്തിലെ അതിനോട് ചുറ്റുള്ള ആ ദ്വീപ് കണ്ടോ, അങ്ങ് ദൂരെ ഒരു ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഉണ്ടോ. ആ ഐലൻഡ് ദ്വീപും ആ മലയുടെ ഇടയിലൂടെയുള്ള ആ തണുത്ത കാറ്റും ആ മനോഹര ഊഫ് അതൊരു സംഭവ വൈബ് തന്നെ കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒക്കെ വന്ന് ഇരുന്ന് സ്വറകളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ അടിച്ചങ്ങോട്ട് പൊളിച്ച് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെ കേട്ടോ കക്കയുണ്ടാവും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തത്, ഉരക്കുഴി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കാണാവുന്നതാണ്.
ഉരക്കുഴി വെള്ളച്ചാട്ടം അപകട സാധ്യത എന്താ പറയുക കൂടുതലുള്ള ഏരിയ ആണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ കരിങ്കല്ലിട്ട പായി ഇങ്ങോട്ട് കയറിയപ്പോണ്ടല്ലോ അത് വേറൊരു ക്ലൈമറ്റ് ഫീലിംഗ് തന്നെ കേട്ടോ. അങ്ങനെ നമ്മളുണ്ടല്ലോ, നമ്മളിങ്ങോട്ട് ആ കവാടം ഇങ്ങോട്ട് കയറി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഇങ്ങനെ കല്ലൊക്കെ പായി ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം കല്ലൊക്കെ പായി ആ വയലിങ്ങോട്ട് കയറിയപ്പോണ്ടല്ലോ ഒരു നമ്മളെന്താ പറയാ ഒരു വല്ലാത്തൊരു തണുപ്പ് ഇങ്ങോട്ട് ഫീലിംഗ്. അതുപോലെ തന്നെ എന്താ പറയാ ഒരു ശരിക്കും കണ്ടോ ഈ ചുറ്റൊന്ന് നോക്കിയേ, ഓ അവ്വാരം നല്ല ഒരു എന്താ പറയാ വല്ലാത്ത ഒരു വൈബ് തന്നെയാണ്. എന്താ പിയ പറയാനുള്ളത് പറഞ്ഞോ. ഈ ഫോറസ്റ്റ് വൈബം കാടാണല്ലോ എന്ന് പറയുന്ന പോലെ എന്താ പറയണ്ടേ അല്ലേ, അതൊരു വല്ല കാഴ്ച തന്നെ. വാട്ടർഫാൾസിന്റെ സൈഡിൽ എത്തിയപ്പോൾ നമ്മൾ ഇക്കോ ടൂറിസ്റ്റിന്റെ ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡിനോട് നമുക്ക് ചോദിക്കാം ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്താ. ഗൈഡ് നമ്മളോട് എല്ലാം പറയുന്നതാണ്. അപ്പൊ ഗൈഡിനോട് നമുക്ക് ചോദിക്കട്ടോ. എന്റെ പേര് സലോമി കക്കയെന്ന് പറയും. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതാണ് ഒരക്കുഴി എന്ന് പറയും. ഒരക്കുഴി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ വീട്ടിലെ ഉരലുണ്ടല്ലോ അതുപോലത്തെ പൊത്തുകളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം ചാടിച്ചാടി, അതുകൊണ്ടാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകം ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല ഒഴുകുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ ഉരള് പോലെ പൊത്തിക്കൂടെ പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് ഏകദേശം 1.5 കിലോമീറ്ററോളം താഴെയാണ് ലാസ്റ്റ് പൊന്തുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് താഴ്ഭാഗത്ത് കാണുന്ന ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം പതപോലെ ഒഴുകുന്ന വെള്ളം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പുഴയിലേക്കൽ ഇറങ്ങി അഭ്യാസം കാണിച്ച് താഴ്ഭാഗത്തേക്ക് വീണ് പോയാൽ പോയ ആൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പോകുക. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം എന്നാണ് അത് അറിയപ്പെടുന്നത്. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്നുതൊട്ടാണ് ആളുകളെല്ലാം ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറിയ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് ഈ വെള്ളച്ചാട്ടം കാണാൻ തുടങ്ങിയത്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വേറെ പ്രത്യേകത പറയാം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെല്ലാം നമുക്ക് തണെങ്കിൽ കരിയാത്തുമ്പാറ എന്ന സ്ഥലമുണ്ട് തോണിക്കടവ്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പുഴയെക്കൂടെ വേനൽക്കാലത്ത് ട്രക്കിംഗ് ആയിട്ട് അതിസാഹസികമായിരുന്നു പാറയ്ക്കൂടെ കയറിലിട്ട് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗത്ത് എത്താനൊക്കുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് മുകളിലേക്ക് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം പേരും കൂടെ വരാൻ പോവാണ്. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖമുള്ള പാറ ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ണ് മൂക്ക് വായു താടി ചെവി ആ കാണുന്നത്.
ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻറ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. പിന്നെ 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് പോകും. ഈ നിങ്ങൾ നടന്നു വരുമ്പോൾ കണ്ട കക്ക അണക്കെട്ടും തുറന്നു വിട്ടു. അങ്ങനെയാണ് വിനോദസഞ്ചാരികൾ കയറി കണ്ടുകൊണ്ടിരുന്ന തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് അന്ന് പ്രളയ സമയത്ത് വെള്ളം പോയത്. അങ്ങനെയാണ് തൂക്കുപാലം പൊട്ടിപ്പോയി. ആണ് ഒരക്കുഴി എന്ന്, യഥാർത്ഥ ഒരക്കുഴി ഇതാണ്. വെള്ളം ചാടിക്കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല ഒഴുകുന്നത്, പാറയുടെ പൊത്തിക്കൂടിയാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി ഇവിടുന്ന് കൈവിട്ടു പോയാൽ പോയ ആൾ പോയി കൂടെ വന്നയാൾ തിരിച്ചു പോകുക. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗൈഡുമാർ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടിട്ടില്ല. ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുകളിലുള്ള പാറ ഒരക്കുഴിയിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈ മുമ്പോട്ട് കാണുന്ന പാറ. കക്കയ ഡാമിലേക്ക് പോകുന്ന അതുപോലെ കക്കയം സർക്കിൾ കേട്ടോ. ഈ സർക്കിളിനോട് ചേർന്ന് നമ്മളെ മേലെന്ന് ആള് പറഞ്ഞില്ല, നമ്മളെ ഗൈഡ് പറഞ്ഞില്ല, ഗൈഡ് പറഞ്ഞേ പി രാജൻ, അതായത് അടിയന്തര ആവശ്യത്തിൽ 1976 മാർച്ച് 2 കക്കയം പോലീസ് ക്യാമ്പിൽ രക്തസാക്ഷിയായ ആളെ സ്മാരകമാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. അതായത് കക്കയം ടൗണിൽ നിന്ന് നമ്മളെ കക്കയം ഡാമിലേക്ക് പോകുന്ന ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നതോട് ചേർന്ന് റൈറ്റ് സൈഡിലാണ് ഈ സ്മാരകം കിടക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. സ്മാരക രക്തസാക്ഷിയായിട്ട് വെച്ചത് 2 മാർച്ച് ഇവിടെ എല്ലാവരും വന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ ആഘോഷവും പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ബെല്ലൈക്കൺ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കണം കേട്ടോ. അങ്ങനെ ഇതിലും നല്ലൊരു വീഡിയോ ആയി അടുത്ത് വരുന്നവരെ എല്ലാവർക്കും ബൈ.